ഈ കണ്ടംപററി ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇതിൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ അഞ്ജു വന്നതിന് ശേഷം അഞ്ജു വളരെ സീരിയസ് ആയിട്ട് അടുത്ത് നിരീക്ഷിക്കുന്ന കാലത്ത് അഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അത്ലറ്റ് ഉസൈൻ ബോൾട്ട് ആയിരിക്കും. അതെ, ഞാനും ഉസൈൻ ബോൾട്ട് ഒരുമിച്ചാണ് പാരീസിൽ ആദ്യം മെഡൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്നുപോയി, പക്ഷെ ഉസൈൻ ബോൾട്ട് ഒത്തിരി കയറിപ്പോയി. പക്ഷെ ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഞ്ജു ഏഥൻസ് ഒളിമ്പിക്സിൽ വലിയ മെഡൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് അഞ്ജു അഞ്ചാമതായിട്ട് പോയി. അപ്പോൾ അഞ്ജുവിന് അഞ്ചാം സ്ഥാനം എന്നൊരു ഹെഡിങ് കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സങ്കടം വന്നൊരാളായിരുന്നു. കാരണം എനിക്കറിയാം അഞ്ജു എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടായിരുന്നു, ബോബി അതിനു വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ശരിക്കും അത് പക്ഷേ ലോകം അത് ഇന്ത്യക്കാർ അഞ്ജു ഇത്ര ദൂരം പോയി എന്നിട്ട് ആ ഒരു അഞ്ചാം സ്ഥാനം കിട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ അത്ലറ്റിക്സിലെ അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരു മോശം ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്നാമത് ബേസിക്കലി സ്പോർട്സിനെ കുറിച്ചുള്ളൊരു അവബോധത്തിൻ്റെ കുറവുണ്ട്. സാബ് ഗെയിംസിൽ 10 മെഡൽ കിട്ടി, ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ അത്ലറ്റിക്സ് മീറ്റിൽ അഞ്ചാം സ്ഥാനത്തായിപ്പോയി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അത്രയും മേലെയാണിത്. പക്ഷേ ആ രീതിയിലുള്ളൊരു അവബോധത്തിൻ്റെ കുറവ് ശരിക്കും നമ്മളുടെ അങ്ങനത്തെ ഒരു സ്പോർട്സ് കൾച്ചർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇല്ലേ നമുക്ക് ശരിക്കും? 2003 വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ കഴിഞ്ഞിട്ട് ഞാൻ ഒളിമ്പിക്സിന് പോകുമ്പോൾ ഒളിമ്പിക്സ് മെഡൽ കിട്ടും എന്ന് ഉറച്ച് പ്രതീക്ഷിച്ച ഒരു അത്ലറ്റ് ഞാനാണ്. അപ്പോൾ ആ ഒരു മെഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷേ അത് വേറൊരു രീതിയിലാണ് എൻ്റെ കയ്യിൽ മിസ്സായി പോയതെന്ന് ഓർക്കുമ്പം, കാരണം റഷ്യൻസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്ന റഷ്യൻസ് ഡോപ്പിങ്ങിലൂടെയാണ് ആ മെഡൽ പോയത്, അല്ലെങ്കിൽ ഇപ്പോഴും സിൽവർ മെഡൽ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ ഇരിക്കേണ്ടതാണ്. അതല്ല, അതൊരു ഒരു കാര്യം. പക്ഷേ എൻ്റെ ഹെൽത്ത് റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലൊരു അത്ലറ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ബാക്കി ഡോക്ടേഴ്സിൻ്റെ കണ്ണിൽ ഞാൻ ഒരിക്കലും ഒരു വേൾഡ് ചാമ്പ്യൻ പോയിട്ട് ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻ പോലും ആവില്ല. ഒരു ജന്മന തന്നെ ഒരു വൃക്ക അല്ലെ, ഒറ്റ കിഡ്നി ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥ. അത് എപ്പോഴാണ് സത്യത്തിൽ കണ്ടത്? അത് 2003 വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുമ്പാണ്. അതിന് മുമ്പ് അറിയില്ല, അറിഞ്ഞാൽ അന്ന് നിന്നേനെ. ആ ഒരു ബോഡി കണ്ടീഷൻ ഉണ്ട് ഓൾറെഡി. പിന്നെ എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ്. ഡസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം പനി പിടിച്ച് ഇരുന്ന് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഏഥൻസിൽ അന്ന് ഹീറ്റ് വേവ് ആയിരുന്നു. എൻ്റെ ഈവൻറ്റ് നടക്കുന്ന സമയത്ത് വാമപ്പിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഡസ്റ്റ് വിൻഡ് വന്നു. ഞാൻ അന്ന് മാസ്കിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, നമ്മളറിയത്തില്ല. അപ്പോൾ ജാപ്പനീസൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മളന്നേരം നോക്കിച്ചിരിക്കുകയും ചെയ്തു. പക്ഷേ പണി കിട്ടിയത് എനിക്കാണ്. ഞാൻ വാമപ്പ് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ബോബിയോട് ചോദിച്ചു, ബോബി എൻ്റെ ആക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്? ബോബിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ബോബി പറഞ്ഞു, ഏ ഒരു കുഴപ്പമില്ല, നീ കഴിഞ്ഞ തലേദിവസം 7 മീറ്റർ ചാടിയതാണ്. എൻ്റെ ആക്ച്വൽ ജമ്പ് 7:15 ആണ്, അത് ചെയ്താൽ ഗോൾഡാണ്. നീ ഇന്നലത്തെ അതേ കണ്ടീഷൻ. പക്ഷേ എനിക്ക് പിന്നെ ഒരു സംശയം. ഞാൻ അകത്ത് അപ്രോച്ച് ട്രയൽ എടുക്കാൻ വേണ്ടി നിന്നിട്ട് എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, ഫ്ലാഗൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്, മെഡൽ ഉറപ്പാന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ അവരെ നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണിൽ മൊത്തം ഇരുട്ട് കയറി, ഞാൻ തല കറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോബിയോട് പോയി പറഞ്ഞു, ബോബി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിർത്തുകയാണ്, ഞാൻ ഓടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഓടുന്നതിന് വഴിക്ക് ഞാൻ വീണു പോകുന്നു. ബോബി അവിടെ നിന്ന് ഒച്ച വെച്ചു. ബോബി പറഞ്ഞു, ഇത് ഒളിമ്പിക്സ് ഫൈനലാണ്, നീ ഓടിയേ പറ്റൂ, നീ ചാടിയേ പറ്റൂ. ഇത് കണ്ടിട്ട്, ഇത് ടി വിയിൽ കണ്ടിട്ട് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ പലരും പറഞ്ഞു, അഞ്ജുവിനെ ബോബി വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിന് മെഡൽ കിട്ടുക. പക്ഷേ ബോബി അന്ന് പറഞ്ഞത് നീ ഇന്ന് ഓടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു രാജ്യം മൊത്തം നോക്കിയിരിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു കയറി വന്നു കഴിഞ്ഞാൽ എന്ത് നാണക്കേട്, എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല എന്താണ് സംഗതി എന്ന്. ഫസ്റ്റ് ജമ്പ് ചെയ്തു, ടേക്ക് ഓഫ് ബോർഡിൽ ചവിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. തലകറങ്ങിയാണ് പിറ്റിലേക്ക് വീണത്, പക്ഷേ അത് നാഷണൽ റെക്കോർഡാണ് ഇപ്പോഴും. ആ വീണിട്ട് എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. 683 അത് ജമ്പ് ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പോഴും എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ അപ്പോൾ എത്രമാത്രം ഫോമിലായിരുന്നു ഞാനെന്ന് ഓർക്കണം. ആ ഒരു തലകറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ 683 ജമ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാനന്ന് ഈസിയായിട്ട് ഗോൾഡ് മെഡൽ കിട്ടേണ്ടതാണ്, മര്യാദയ്ക്ക് ചാടിയാണ്. പക്ഷെ അതായിരുന്നു അന്നത്തേത്. വിഷം പറഞ്ഞ പോലെ അന്ന് ഞാനും ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു മെഡൽ പോയതിൻ്റെ വാശിക്ക് ഞാൻ എൻ്റെ സ്പൈക്സ് എടുത്ത് 2 മാസം മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ സ്പോർട്സ് പോയിട്ട് ഞാൻ ഫീൽഡിലോട്ട് പോലും തിരിഞ്ഞു നോക്കില്ലാന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു, അതും ബോബിയുടെ സപ്പോർട്ടാണ്. പിന്നെയും വന്നു, മെഡൽ ഇഷ്ടംപോലെ കിട്ടി. ഇതൊക്കെ ഒരു സ്പോർട്സ് കരിയറിൽ നമുക്ക് പലരും നമ്മൾ എല്ലാവരെയും പലതും അറിയിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാർ പത്രത്തിൽ കാണുന്ന മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. എന്താണ് ഇതിൻ്റെ പുറകിലത്തെ റീസൺ എന്നോ അല്ലെങ്കിൽ നമ്മളവിടെ പോയി എന്തോ ചതി ചെയ്തെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആക്ച്വൽ റീസൺ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യൻ സഹജമായ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് വിമൻ അത്ലീറ്റ്സിന് ഇന്ന് കാണുന്ന പോലെ അല്ല നാളെ. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ബോഡി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് 1 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഞാൻ സ്പെയിനിൽ പോയി 1 സെൻറ്റിമീറ്ററിന് സിൽവർ ആയെങ്കിൽ പറയും പിറ്റേ ദിവസത്തെ പത്രത്തിൽ, അഞ്ജു വെൽ ഷോർട്ട് ഓഫ് ഹർ പേഴ്സണൽ ബെസ്റ്റ്. എത്രയാണെന്ന് പറയില്ല, 1 സെൻറ്റിമീറ്റർ ആയിരിക്കും.
അല്ല ഇതിന് വേറൊരു കാര്യമില്ല. അഞ്ജുവിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ ഒരു യഥാർത്ഥ റീസൺ എന്തെന്ന് അഞ്ജുവിനും അറിയാം എനിക്കറിയാം. ഒരു അഞ്ജു അന്ന് ഏഥൻസിൽ അഞ്ചാം സ്ഥാനം വന്നു. അതിനുശേഷം ഈ ഒളിമ്പിക്സിൻ്റേതല്ലാത്ത ഒരു അവസ്ഥയിൽ അഞ്ജുവിന് മുമ്പിൽ വന്ന മൂന്ന് പേര് ഡോപ്പ് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. കൊട്ടോവ, ലെബഡേവ, ഈ മൂന്ന് പേര് ഡോപ്പ് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് അഞ്ജു വാഡയുടെ വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് അതോറിറ്റിയുടെ പോസ്റ്റർ ഗേളായിരുന്നു. വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് അതോറിറ്റി അവരുടെ പോസ്റ്ററിലെ മോഡലായിട്ട് വെക്കുന്ന അത്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഡോപ്പിംഗ് ഇല്ല എന്ന് 100% ഉറപ്പുള്ള, ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളവരെ വെച്ചിട്ടുള്ളൂ. ആയ സമയത്ത് അതിന് മുമ്പ് വന്ന ഈ അത്ലറ്റുകൾ ഇതിന് ശേഷം പിടിക്കപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും അത് റീഅസസ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അത് വലിയൊരു കഥയാണ്. കാരണം അന്നത്തെ IWF വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും മകനും ചേർന്ന് നടത്തിയ വലിയൊരു ചതിയുടെ ബാക്കി പത്രമാണ് ഞാനൊക്കെ. അവർ ഈ റഷ്യയിൽ നിന്നും അതുപോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ പൈസ വാങ്ങിയിട്ട് ഈ റഷ്യൻ അത്ലറ്റ്സിൻ്റെ യൂറിൻ സാമ്പിൾസ് മൊത്തം അവർ കൊണ്ടുവെക്കുന്ന സാമ്പിൾ മാറ്റിക്കളഞ്ഞിട്ട് വേറെ സാമ്പിൾ കൊണ്ടുവെക്കുക, പിന്നെ അവരെ ടെസ്റ്റ് ചെയ്യാതിരിക്കുക, ഇതൊക്കെയായിരുന്നു. അത് അവസാനം എന്ത് പറ്റി, റഷ്യ കംപ്ലീറ്റ് റഷ്യ ബാൻ ചെയ്തു. പുള്ളി ഫ്രാൻസിൽ ജയിലിൽ മരിക്കുകയും ചെയ്തു, ജയിലിലായിരുന്നു, അവിടുന്ന് മരിക്കുകയും ചെയ്തു. കാരണം അത്രയും വലിയൊരു സ്കാം ആയിരുന്നു. പിന്നെ റഷ്യയെ പോലെ ഒരു കൺട്രി, നമ്മൾ ഇന്ത്യയായിട്ടുള്ള ടേംസ് അത്രയ്ക്കും നല്ലതായതുകൊണ്ട് വേറെ ഒരു അഞ്ജുവിൻ്റെ പേരിൽ ആ ഒരു ടേംസ് കളയണോ എന്ന് നമ്മുടെ ഇന്ത്യക്കാരും വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഫൈറ്റ്. പക്ഷേ ഇന്ത്യയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഞങ്ങൾ മൂന്ന് പേരും ഒരു കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ കേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കലി, അതായത് അവർ പറയുന്നത് 8 വർഷം കഴിഞ്ഞിട്ട് ഒരു മാസം കൂടെ ആയിപ്പോയി എന്നവർ പറഞ്ഞത്. 8 വർഷത്തിൽ ഉള്ളിൽ ഡോപ്പ് ടെസ്റ്റ് നട 2004 ഏഥൻസിൻ്റെ ഡോപ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ പല റഷ്യൻസും പോസിറ്റീവ് ആയത് കണ്ടിട്ട് അവർ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്ന ലോങ് ജമ്പിൻ്റെ റിസൾട്ട് ഡോപ്പിംഗ് സാമ്പിൾ എടുത്ത് മാറ്റിക്കളഞ്ഞു. അവർ ഡിസ്ട്രോയ് ചെയ്തു, അത് റീടെസ്റ്റ് ചെയ്തില്ല. അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു സിൽവർ മെഡൽ ഉണ്ടാവും. ഒളിമ്പിക് സിൽവർ മെഡൽ ഉണ്ടാവും. ഒരു വലിയ നഷ്ടം തന്നെയാണ്.